സി ജോർജ് രക്ഷപ്പെടുക ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല കാളെ കാട്ടുകളെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആയി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല ചരിത്രം ഇത്തരം ഒരു ദരിദ്രവാസിയനും നിലപാടില്ലാത്തവനും ോ മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറെ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പൊ പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ്. ഒരു പൊടിക്ക് കിറുക്കണ്ടോന്ന് കൂടി സംശയമുണ്ട്. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. ഇത് വലിയൊരു ശല്യമായില്ലോ. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കേരള രാഷ്ട്രീയത്തില് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു തുടങ്ങി. മുല്ലയപ്പ തീർച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കാര്യം ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പിണറായി എന്ത് പറഞ്ഞു തുടങ്ങി പറയാത്തത് ആരെയാണ്? നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, വെള്ളാച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. റിവേഴ്സ് പോകുമ്പോ ആ കണിയാനൊന്ന് കണ്ടേക്കട്ടാ. എന്തിനു? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. അങ്ങനെ ആരെ പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വീർത്ത് കെട്ടി വന്നു. അപ്പൊ ആർക്ക് വേണം? പള്ളിയിൽ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് പറയാത്ത മുസ്ലിമീനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെല്ലാനൊരു സ്ഥലവുമില്ല, ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ട് ബി ജെ പി ഒക്കെ ചെന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ബി ജെ പി കൂടെ ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാരാൻ പറഞ്ഞ്, അതായത് ജനപക്ഷമല്ല, രണ്ട് ചിറകും വെട്ടി കളഞ്ഞിട്ട് വരാൻ. ഞാൻ പോറ ഇടമെല്ലാം തൊളഞ്ഞു പോയിടും, അതെന്നോട് ശാപം. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണോ വന്നപ്പോ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പൊ മരിക്കുകയും ചെയ്തിരിക്കുക. വിവരമില്ലാത്തവനാണെങ്കിലും പി സി ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. എന്താ എന്താ കാര്യം? ബി ജെ പി അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ ബി ജെ പിയുടെ നിലവാരം വരെ താന്നുപോകും. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാ പോലെ, ഞങ്ങളൊരു ഒരു സ്ഥാപനം നടത്തില്ല, ഞാനും ബബേട്ടനും വിട്ട് ബബേട്ടാ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ബി ജെ പിക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയം. ഉഷാറായി അള്ളാന്റെ ദുനിയാവിൽ ചാണം കോരാനായിരിക്കും എന്റെ യോഗം. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.